നമസ്കാരം റോഡ് റോഡുമാർഗമുള്ള സഞ്ചാരത്തിന് ഏറ്റവും അധികം ശ്രദ്ധ വയ്ക്കുന്ന വകുപ്പാണ് ഉപരിതല ഗതാഗത വകുപ്പ് കഴിഞ്ഞ മോഡി മന്ത്രിസഭയിലും ഈ മന്ത്രിസഭയിലും നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ വകുപ്പ് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്നത് ഹൈവേകളിലും തുരങ്ക പാതകളിലുമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും അദ്ദേഹം നേരിട്ടിറങ്ങി ഈ ഒരു റോഡ് ഗതാഗത പദ്ധതിയെക്കുറിച്ച് നേരിട്ട് വിശദീകരിച്ചിരുന്നു പല രീതിയിലും ഫ്ലൈഓവറുകളും തുരങ്കപാതകളും നിർമ്മിക്കുന്നതിലും നിലവിൽ ഉള്ളതിനെ മെച്ചപ്പെടുത്തുന്നതിനും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് വലിയ രീതിയിലുള്ള മാറ്റമാണ് ഇന്ത്യയിൽ ഉടനീളം വരുത്തിയത് റോഡ് ശൃംഖലകൾ ശക്തമാക്കുന്നതിനും ഗതാഗതം കൂടുതൽ സുഗമമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ രാജ്യത്ത് പുതിയ എഴുപത്തിനാല് തുരങ്കപാതകൾ നിർമ്മിക്കാൻ കേന്ദ്രം പദ്ധതിയിടുന്നു ഇതിനായി സർക്കാർ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയാണെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സംഘടിപ്പിച്ച ടണലിംഗ് ഇന്ത്യ കോൺഫറൻസ് രണ്ടാം പതിപ്പിലാണ് മന്ത്രി വൻ പദ്ധതി പ്രഖ്യാപിച്ചത് തുരങ്കപാതകളുടെ മൊത്തം ദൈർഘ്യം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് പതിനയ്യായിരം കോടി ചെലവിൽ നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തി അഞ്ച് തുരങ്കങ്ങൾ ഇതിനകം നിർമ്മിച്ചു നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ അറുപത്തി ഒമ്പത് തുരങ്കങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് നാല്പതിനായിരം കോടിയാണ് ഇതിന്റെ ചിലവ് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുവാനും ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുവാനും പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തും മണ്ണിടിച്ചിലുള്ള ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും ഇതുവഴി തുരങ്ക പദ്ധതികളുടെ കാര്യക്ഷമത ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്ത് ഉടനീളം നിർണായകമായ ഹൈവേകളും തുരങ്കങ്ങളും നിർമ്മിക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുമായി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് അപകടങ്ങൾക്കും തകർച്ചകൾക്കും കാരണമാകുന്നുവെന്നും ഗഡ്കരി കുറ്റപ്പെടുത്തി ഡി പി ആർ നിർമ്മിക്കുന്ന കമ്പനികൾ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉടമസ്ഥതയിലുള്ളതാണ് അവർ വിശദമായ അന്വേഷണമില്ലാതെ അവരുടെ വീടുകളിൽ നിന്ന് ഗൂഗിൾ നോക്കി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഡി പി ആറിലെ സാങ്കേതിക വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഡി പി ആർ നിർമ്മാതാക്കൾ ശരിയായ നടപടിക്രമങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു സാങ്കേതിക പദങ്ങൾ മനസ്സിലാക്കാൻ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില കമ്പനികൾ ടെൻഡർ നടപടികളിലെ കൃത്രിമം കാണിക്കുന്നുവെന്നും ഇത് അന്തിമ പദ്ധതിയിൽ പിഴവുകൾ ഉണ്ടാക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകി